നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെസിഎൽ ഡിജിറ്റൽ. പരസ്യ വിസർജന രഹിത നഗരസഭയായി കോഴിക്കോട്. ഡ്രൈവർമാരുടെ പിഴ കൊണ്ടാണ് ഭൂരിപക്ഷം വാഹന അപകടങ്ങളും ഉണ്ടാകുന്നതെന്ന് ആർടിഒ സിജെ പോൾസൺ. എല്ലാ വിദ്യാർത്ഥികളെയും കായിക രംഗത്തേക്ക് ആകർഷിക്കാനാണ് പാഠ്യപദ്ധതിയിൽ സ്പോർട്സ് ഉൾപ്പെടുത്തുന്നതെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കെസിഎൽ ഡിജിറ്റൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് നഗരസഭ സമ്പൂർണ്ണ പരസ്യ വിസർജന രഹിത നഗരസഭയായി പ്രഖ്യാപിച്ചു. ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ എ പ്രതീകുമാർ എംഎൽഎ ഓഡിയോ പ്രഖ്യാപനം നടത്തി. നഗരസഭയിൽ വ്യക്തിഗത ശൌചാലയമില്ലെന്ന് കണ്ടെത്തിയ 1503 ഗുണഭോക്താക്കൾക്ക് ശൌചാലയം നിർമ്മിച്ചു നൽകിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഭാരത സർക്കാർ തുടക്കം കുറിച്ച സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഗാർഹിക ശൌചാലയങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയ മുഴുവൻ കുടുംബങ്ങൾക്കും ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകി. നവംബർ 1 കേരളത്തെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ 1503 കുടുംബങ്ങൾക്ക് ശൌചാലയമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും വിഹിതമായി ആകെ 15,400 രൂപ ഒരു ഗുണഭോക്താവിന് ഗാർഹിക ശൗചാലയം നിർമ്മിക്കാൻ നൽകിയിരുന്നു. ഇതിനകം കണ്ടെത്തിയ 1503 കുടുംബങ്ങൾക്ക് ശൗചാലയം നിർമ്മിച്ച് നൽകിയാണ് കോഴിക്കോട് നഗരസഭയെ സമ്പൂർണ്ണ പരസ്യ വിസർജനരഹിത നഗരസഭയായി പ്രഖ്യാപിച്ചത്. ടൗൺഹാളിൽ നടന്ന പരിപാടിയിൽ എ പ്രദീപ് കുമാർ എം എൽ എ ഒഡിഎഫ് പ്രഖ്യാപനം നടത്തി. അത് ഒരു പ്രത്യേക ക്ലാസ് ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെയൊന്നും നമ്മൾ വേറെ തരത്തിൽ മുന്നോട്ടിക്കാണല്ലോ പറഞ്ഞത്. അതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ ചോദ്യം വരുന്നത് മറ്റേ തെരുവ് പട്ടികളൊക്കെ കൂടുതൽ ശരി, അത് മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യണം. പക്ഷെ ഇതൊരു മനുഷ്യൻ ഇത് കൊണ്ട് ചെയ്യിക്കുന്ന രീതി എല്ലാത്തിനും മൃഗത്തിൻ്റെതാവട്ടെ മനുഷ്യൻ്റെതാവട്ടെ മറ്റു തരത്തിലുള്ള മാലിന്യങ്ങൾ ആണ് ഈ മാലിന്യങ്ങളൊന്നും പൊതുസ്ഥലത്തോ അന്യൻ്റെ സ്ഥലത്തോ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പാടില്ല എന്ന ഒരു സംസ്കാരം, ഒരു ബോധ്യം, ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് വികസിപ്പിക്കണം. അതിനൊക്കെ പ്രചോദനമാകുന്ന ഒന്നും കൂടിയാണ് അതിൽ അതിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കാനുള്ള ഒരു വലിയ പദ്ധതി കൂടിയായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഓഡിയോ പ്രഖ്യാപനത്തെ കാണേണ്ടത്. പരിപാടിയിൽ കോർപ്പറേഷൻ പൗരാവകാശ രേഖ മേയർ തോട്ടത്തിൽ രവീന്ദ്രനിൽ നിന്ന് വി കെ സി മുഹമ്മദ് ഗോയ എം എൽ എ ഏറ്റുവാങ്ങി. ടെലിഫിലിം സി ഡി പ്രകാശനവും വി കെ സി മുഹമ്മദ് ഗോയ എം എൽ എ നിർവഹിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ബാബുരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാരാജൻ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലളിതപ്രഭ, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി അനിൽകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ, കൗൺസിലർമാരായ സി അബ്ദുറഹ്മാൻ, നമ്പിടി നാരായണൻ, കോർപ്പറേഷൻ സെക്രട്ടറി ടി പി സതീശൻ, റംസി ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡ്രൈവർമാരുടെ പിഴ കൊണ്ടാണ് ഭൂരിപക്ഷം വാഹനാപകടങ്ങളും ഉണ്ടാകുന്നതെന്നും ഡ്രൈവർമാർക്ക് ശരിയായ അറിവ് ലഭിക്കുന്നില്ലെന്നും കോഴിക്കോട് ആർടിഒ സി ജെ പോൾസൺ. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കായി നടത്തിയ പ്രത്യേക പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയിലെ ഡ്രൈവർമാരെ വാർത്തെടുക്കുന്നവർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റോഡപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്നത് സംബന്ധിച്ച് ട്രോമ കെയർ കോഴിക്കോടും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കായി പ്രത്യേക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ആർടിഒ സി ജെ പോൾസൺ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാരുടെ പിഴവ് കൊണ്ടാണ് ഭൂരിപക്ഷം വാഹനാപകടങ്ങളും ഉണ്ടാകുന്നതെന്നും ഡ്രൈവർമാർക്ക് ശരിയായ രീതിയിലുള്ള അറിവ് ലഭിക്കുന്നില്ലെന്നും ആർടിഒ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡ്രൈവർമാരുടെ പിഴവ് കൊണ്ടാണ് ഇന്നിവിടെ സംഭവിക്കുന്ന 65% അപകടങ്ങളും ഉണ്ടാകുന്നതെന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുറവുകൾ എന്താണ് ഡ്രൈവർമാരുടെ പിഴവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള അറിവ് ലഭിക്കുന്നില്ല, ശരിയായിട്ടുള്ള പ്രാക്ടീസ് ലഭിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാരണം കുറച്ച് ഇത് പഠിച്ചു കഴിയുമ്പോഴവരുടെ ഒരു അഹങ്കാരം. മൂന്നാമത്തെ കാരണം അശ്രദ്ധ. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഡ്രൈവർമാരുടെ പങ്ക് മുഖ്യമായിട്ട് വരുന്നത്. കോഴിക്കോട് ട്രോമ കെയർ പ്രസിഡന്റ് ആർ ജയന്തകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സി എം പ്രദീപ് കുമാർ, മോഹൻ കക്കോടി, ഇ ആർ സത്യകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും കായിക രംഗത്തേക്ക് ആകർഷിക്കാനാണ് പാഠ്യപദ്ധതിയിൽ സ്പോർട്സ് ഉൾപ്പെടുത്തുന്നതെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. കോഴിക്കോട് ജില്ലാ കേഡറ്റ് ആൻഡ് സീനിയർ തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ തൈക്കോണ്ടോ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ കേഡറ്റ് ആൻഡ് സീനിയർ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള 260 താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും കായിക രംഗത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പോർട്സിനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്ന് ടി പി ദാസൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ബുദ്ധിവികാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയാണ് സ്പോർട്സെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് പാഠ്യപദ്ധതി സ്പോർട്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ആ കാര്യങ്ങൾ വരാനാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ഗവൺമെൻറ്റും ഇപ്പോൾ ലക്ഷ്യമുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇനി അങ്ങോട്ട് നടത്തുന്നത്. ഇത് പറയുമ്പോൾ ഈ ടേക്കുണ്ടോ ആയാലും മറ്റു മാർഷൽ ആർട്സ് ആയാലും കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളായാലും എല്ലാം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാനുള്ള ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ ശരീരവും തലച്ചോറും ചലിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ജെ മത്തായി അധ്യക്ഷത വഹിച്ചു. എ മൂസ ഹാജി, ഇഷാഖ്, പത്മനാഭൻ, സാബിറ, പി ജ്യോതിഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കോർപ്പറേഷൻ അനുവദിച്ച ഗ്ലാസ് ബ്ലോക്ക് ഭാഗികമായി തകർത്ത നിലയിൽ കണ്ടെത്തി. കസബ പോലീസ് സ്ഥലം സന്ദർശിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കോർപ്പറേഷൻ അനുവദിച്ച 63 ലക്ഷം രൂപ ചിലവിലാണ് സ്കൂളിന് പുതിയ മുഖം സമ്മാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഹയർ സെക്കൻഡറിക്കായി അനുവദിച്ച ഗ്ലാസ് ബ്ലോക്കാണ് സാമൂഹിക വിരുദ്ധർ തകർത്തിരിക്കുന്നത്. റോഡിനോട് ചേർന്നുള്ള കെട്ടിടമായതിനാൽ ഇവിടം വലിയ രീതിയിലുള്ള പൊടിശല്യമാണ്. കൂടാതെ വാഹനങ്ങളുടെ ശബ്ദം കാരണത്താൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ട് ഏറെയാണ്. ഇത് പരിഹരിക്കാനാണ് ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് മാത്രമായി മനോഹരമായ രീതിയിൽ ഗ്ലാസ് ബ്ലോക്ക് എന്ന ആശയം കൊണ്ടുവന്നത്. സാധാരണക്കാർ പഠിക്കുന്ന ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഇത്ര അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ ശരിക്കും ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് അധികാരികളിൽ നിന്ന് വേണ്ടതെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫണ്ട് ചിലവാക്കിയിട്ട് നടക്കുന്ന ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നുള്ള ചില ശക്തികൾ ചിലപ്പോൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടാവും. ഞങ്ങൾ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ടുണ്ട്. അവർ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു നടപടികൾ അവർ ചെയ്തോളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എന്തായാലും കണ്ടുപിടിക്കുന്നതാണ് ഞങ്ങൾ പറയാം, ശക്തമായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ പൊടിശല്യത്തിന് അറുതി വരികയും ശബ്ദം ഗ്ലാസ് മുറികളിലേക്ക് കടക്കുകയുമില്ല. ഈ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. എന്നാൽ ഞായറാഴ്ച രാവിലെ കെട്ടിടത്തിൻ്റെ കരാറുകാരാണ് ഗ്ലാസ് ബ്ലോക്ക് കല്ലുപയോഗിച്ച് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ച സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി സമർപ്പിക്കും. തരിശുനിരത്തെ നെൽകൃഷിയിലൂടെ തിരിച്ചുപിടിച്ച് കൃഷി മാതൃകയുമായി പാലാഴി സ്വാശ്രയ സംഘം. പാലാഴിയിൽ ഒഴിഞ്ഞുകിടന്ന 50 സെന്റ് സ്ഥലത്തിറക്കിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘവും നാട്ടുകാരും ആഘോഷമാക്കി. നെൽകൃഷി തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു വലിയ സമൂഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് വിളവെടുപ്പുകാലമായ കൊയ്ത്തുത്സവം. നാടും നാട്ടുകാരും യുവജനതയും ഒന്നിച്ചപ്പോൾ നെല്ല് പൊന്നായി. ഒഴിഞ്ഞുകിടന്ന 50 സെന്റ് സ്ഥലത്താണ് പാലാഴി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ ആഘോഷ കൊയ്ത്തുത്സവം. കൊയ്ത്തുത്സവം ആഘോഷമാക്കാൻ നാട്ടിലെ ജനപ്രതിനിധിയും എത്തി. പി ടി റഹീം എം എൽ എ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ആകാംക്ഷയും പ്രശ്നങ്ങളും പ്രശ്നപരിഹാരങ്ങളുമൊക്കെ തകൃതിയായി നടന്നു വരികയാണ് നമ്മുടെ നാട്ടിൽ. അതിനുള്ള ചർച്ചകൾ സമരങ്ങൾ ഒക്കെ നടന്നു വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ നാണ്യവിളകളാണ് കേരളത്തിലെ ജനങ്ങൾ നടത്തി വരുന്നത്. റബ്ബറാണെങ്കിലും നാളികേരമാണെങ്കിലും അടുക്കയാണെങ്കിലും അതുപോലുള്ള ഓരോ കാര്യങ്ങൾ. എന്നാൽ ഭക്ഷ്യ വിളകളുടെ കാര്യത്തിൽ നമ്മൾ പണ്ടത്തെ പോലെയുള്ള ഒരു സുഷ്കാന്തി കാണിക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ഈ 100 മേനി വിജയത്തിന് ആശംസകൾ നേരാൻ വാർഡ് മെമ്പർ ജയലക്ഷ്മിയും ഒളവണ കൃഷി ഓഫീസർ അജയ് അലക്സും, രാധാകൃഷ്ണൻ കെ പി, അനിൽകുമാർ സി ടി, സുദീപ് കുമാർ, മണി, കെ ടി ബാബു, കെ ടി ശശി തുടങ്ങിയവരും എത്തിയിരുന്നു. 50 സെന്റിലെ ഈ നെൽപ്പാടം മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. നഷ്ടമായ നെൽകൃഷി പെരുമ വീണ്ടെടുക്കുന്നതിലൂടെ ഓർച്ചാഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ 14th സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളുടെ വികാസം ലക്ഷ്യമിട്ടാണ് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയത്. എം ടി വാസുദേവൻ നായർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു.
സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളുടെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഓർച്ചഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ 14th സ്കോളർഷിപ്പ് എം ടി വാസുദേവൻ നായർ സമ്മാനിച്ചു. സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ നിന്ന് ഇത്തവണ സ്കോളർഷിപ്പുകൾക്കായി തിരഞ്ഞെടുത്ത വടക്കൻ മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്കും പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരം നേടിയ 7 സ്കൂളുകൾക്കുമാണ് അവാർഡുകൾ നൽകിയത്. വിദഗ്ധരായ അധ്യാപകരുടെയും അധ്യാപികമാരുടെയും സഹായത്തോടുകൂടി കണ്ടെത്തുകയും ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഈ ചടങ്ങ്. ഓർച്ചഡ് ഇന്ത്യ ചെയർമാൻ പുരുഷൻ കടലുണ്ടി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മണിരാജ് കുറയേരി, ഡോക്ടർ എ കെ നമ്പ്യാർ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വർദൂർ, എം രാജൻ, പുത്തൂർമഠം ചന്ദ്രൻ, പൊന്നങ്ങാട് ഗോപാലകൃഷ്ണൻ, എം വെങ്കിടാചലം, പി എം ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സാംസ്കാരിക ചരിത്രം, സംഗീതം, നൃത്തം തുടങ്ങിയ ക്ലാസിക് വിഷയങ്ങളിലെ പൊതുവിജ്ഞാനവും കഥാരചന, കവിത, ചിത്രരചന എന്നിവയിൽ മികച്ച പ്രായോഗിക കഴിവും തെളിയിച്ചവരെയാണ് സ്കോളർഷിപ്പിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള മെഡിക്കൽ എംപ്ലോയീസ് അസോസിയേഷൻ ധർണ നടത്തി. 50% വേതന വർധനവ് അനുവദിക്കുക, ജീവിത സൂചിക വർധനവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. INTUC ജില്ലാ പ്രസിഡന്റ് എം രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വേതന വർധനവ് അനുവദിക്കുക, ജീവിത സൂചിക വർധനവ് അനുസരിച്ച് ക്ഷാമബത്ത അനുവദിക്കുക, മിനിമം വേജസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മെഡിക്കൽ എംപ്ലോയീസ് അസോസിയേഷൻ സിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. INTUC ജില്ലാ പ്രസിഡന്റ് എം രാജൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ വികാരവും ഒക്കെ തന്നെ തൊഴിലാളി വിരുദ്ധ നടപടികളാണ്. തൊഴിലാളികൾ ഒരു ഡിമാൻഡ് വെച്ചാൽ, അസോസിയേഷൻ ഡിമാൻഡ് വെച്ചാൽ, ആ ഡിമാൻഡ് ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കുന്നത് മുമ്പൊക്കെ അതിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അവരങ്ങ് സമരം ചെയ്യട്ടെ, എന്തു വന്നാലും നേരിടാമെന്നുള്ളതായിരിക്കുന്ന ഒരു തോന്നൽ, തോന്നലൊക്കെ തെറ്റാണ്. ജില്ലാ പ്രസിഡന്റ് കെ പി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി പങ്കജാക്ഷൻ, KPPA സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി ഗംഗാധരൻ, ജില്ലാ സെക്രട്ടറി എൻ വി മണികണ്ഠൻ, എ പി ചന്ദ്രൻ, എം എ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പിതൃമോക്ഷത്തിനായി ആയിരങ്ങൾ തുലാമാസ വാവുബലി തർപ്പണം നടത്തി. വരക്കൽ കടപ്പുറത്ത് നടന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി ജനങ്ങളാണ് എത്തിയിരുന്നത്. ദക്ഷിണായന കാലത്തെ ആദിവാവായി കണക്കാക്കുന്ന തുലാമാസത്തിലെ വാവിന് ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. പിതൃമോക്ഷം തേടി ആയിരങ്ങളാണ് വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണം നടത്തിയത്. വരക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ശേഷം തിലഹോമവും സായുജ പൂജയും നടന്നിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഒരുക്കിയിരുന്നു. കോഴിക്കോട് ശ്രേഷ്ഠാചാര സഭയിൽ നിന്നുള്ള ആചാര്യന്മാരാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയതും. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ മലബാർ മേഖലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. RPI സൗത്ത് ഇന്ത്യ പ്രസിഡന്റ് വെങ്കിടസ്വാമി ഉദ്ഘാടനം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ മലബാർ മേഖലാ കൺവെൻഷനാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നത്. RPI നാഷണൽ സെക്രട്ടറി ഡോക്ടർ എം എ സൂസായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സഹകരണ സൗത്ത് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ വെങ്കിടസ്വാമി, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡി ശിവദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ജോസഫ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി ബാബുരാജ് കോട്ടക്കുന്ന്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TV ബാലൻ പുല്ലാളൂർ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടൂർ, ഉത്തരമേഖലാ ട്രഷറർ പ്രകാശൻ പടിഞ്ഞാറമുറി, കോഴിക്കോട് ജില്ലാ ട്രഷറർ കെ രാജമ്മ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സുഭദ്ര മലയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ മേഖലാ പ്രസിഡന്റ് രാംദാസ് വേങ്ങേരിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. Kerala state,
Republican Party of India was not progressing very much. Of course, he was trying for making this party very strong, but he could not do it. After Mr. Banujan, Father Banujan has taken over as the president of Kerala state, this party is progressing very in a very good manner. പൊക്കുന്ന കളരിക്കണ്ടി കുടുംബസംഗമം നടന്നു. പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. കളരിക്കണ്ടി കുടുംബസംഗമമാണ് നടന്നത്. എം പി മാധവൻ നായർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കളരിക്കണ്ടി കുടുംബസമിതി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. തുടർന്ന് ചടങ്ങിൽ എം പി ശാരദ, കെ പി ദേവി എന്നിവരെ പൊന്നാടണിയിച്ച് ആദരിച്ചു. എൻ പി മണികണ്ഠൻ, പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക പരിപാടികൾ നടന്നു. ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനുള്ള കാരണം പണ്ട് പ്രായമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. തറവാട് എല്ലാവർക്കും, ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും തറവാടുണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു. ആ തറവാടിൽ ഒരു തറവാട്ടുകാരനവരാണ് അവിടുത്തെ ഭരണം നടത്താറുള്ളത്. പ്രധാനമായും അവിടെ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രധാന ജോലി കൃഷി തന്നെയായിരുന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ടൗൺ ഏരിയ സമ്മേളനം നടന്നു. എം കെ രാഘവൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ടൗൺ ഏരിയ സമ്മേളനം ഹോട്ടൽ ഹാംലറ്റിൽ നടന്നു. എം കെ രാഘവൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എ എം എ ഐ കോഴിക്കോട് ടൗൺ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ പ്രവീൺകുമാർ, ഡോക്ടർ വി ജി ഉദയകുമാർ, ഡോക്ടർ മനോജ് കാളൂർ, ഡോക്ടർ എസ് സുബിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അവകാശങ്ങളുണ്ട്. സ്വന്തമായി രോഗികൾക്ക് നമുക്ക് സ്വന്തമായി മരുന്നുണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അത് മറ്റൊരു വൈദ്യസമ്പ്രദായത്തിനുമില്ല. ഒരുപക്ഷെ കഴിഞ്ഞ പല ചർച്ചകളിലുമൊക്കെ തന്നെ അത്തരത്തിൽ ഡോക്ടർമാർക്കുള്ള ഈ അവകാശം കൂടി എടുത്തു കളയണമെന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങൾ ഈ മാനുഫാക്ചറിങ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളും പ്രത്യേകിച്ച് ഔഷധി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ആളുകളിൽ നിന്നൊക്കെ ഉണ്ടായി ഉയർന്നു കേട്ടിട്ടുണ്ട്. നമ്മൾ പല വേദികളിൽ നമ്മുടെ രോഗികൾക്ക് അവരുടെ അവസ്ഥാനുസരണം അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വളരെ ലഘുവായി നിർമ്മിച്ചു കൊടുക്കുന്നുള്ള അവകാശം, അത് നമ്മൾ ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ഡോക്ടർമാർക്ക് മാത്രമുള്ള പ്രത്യേക അവകാശം. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലുലു ഗോൾഡ്, പാവമണി റോഡ്, കോഴിക്കോട്. സ്വർണ്ണം ഗ്രാമിന് 2830 രൂപ, പവന് 22640 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലുലു ഗോൾഡ്, പാവമണി റോഡ്, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെസിഎൽ ഡിജിറ്റൽ. പരസ്യ വിസർജന രഹിത നഗരസഭയായി കോഴിക്കോട്. ഡ്രൈവർമാരുടെ പിഴ കൊണ്ടാണ് ഭൂരിപക്ഷം വാഹന അപകടങ്ങളും ഉണ്ടാകുന്നതെന്ന് ആർടിഒ സിജെ പോൾസൺ. എല്ലാ വിദ്യാർത്ഥികളെയും കായിക രംഗത്തേക്ക് ആകർഷിക്കാനാണ് പാഠ്യപദ്ധതിയിൽ സ്പോർട്സ് ഉൾപ്പെടുത്തുന്നതെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കെസിഎൽ ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിനോടെ സമാപിക്കുന്നു. കൂടുതൽ കോഴിക്കോടൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, www.kclTV.com. നമസ്കാരം.